ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ടോയ്ലറ്റ് ക്ലീനിങ്ങിനായിട്ട് ഒരു 90% വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് ഹാർപിക്ക്. ഇതിൻ്റെ ടോയ്ലറ്റ് ക്ലീനിങ്ങിനല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പം നമുക്ക് എനിക്കറിയാവുന്ന ഒരു യൂസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ ബർണർ ക്ലീനിങ് ആണ് ഇത്. നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ കരി പിടിച്ചും അതുപോലെ തന്നെ ഓരോന്ന് തിളച്ചൊക്കെ വീണ് ഒരുപാട് കരിയൊക്കെ ആയി അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോകുന്നൊരവസ്ഥ വരും. അതിനെ നമ്മൾ കുറച്ച് ഹാർപിക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് സമയം വെക്കണം കേട്ടോ. എന്ന് പറയുമ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ എന്തായാലും വെക്കണം. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാനായതുകൊണ്ട് ഒരു 15 മിനിറ്റിൽ കൂടുതലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതേ നമ്മൾ ഹാർപിക്ക് ഒഴിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒഴിച്ചപ്പോൾ തന്നെ ക്ലീനായി കളറ് തെളിഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണിത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് റബ്ബിംഗ് കിട്ടാൻ വേണ്ടിയാണ്. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു തരിതരിയായിട്ട് കിട്ടുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ക്ലീനായി വരും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ ഹാർപിക്കിൽ മുക്കി വേണമെങ്കിൽ വെക്കാം. ഇനി ബ്രഷ് ഉപയോഗിച്ചിട്ട് പതിയെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഉൾവശമൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കൊടുക്കണം. ഇത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് വീഡിയോയിൽ കാണിക്കാനുള്ളത് കൊണ്ട് കുറച്ച് സമയം നമുക്ക് വെക്കാൻ പറ്റണുള്ളൂ. ഇത് കണ്ടില്ലേ, തൊടുമ്പോഴത്തേനും കരി ഇളകി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് നാൾ മുമ്പാണ് ഇത് ക്ലീൻ ചെയ്തതെങ്കിൽ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ കുറച്ച് സമയം എന്തായാലും വേണം. അപ്പോൾ ഇതേ ബ്രഷിൽ മൊത്തം കരിയായിട്ടുണ്ട്, പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും എടുക്കാവുന്നതാണ് കേട്ടോ. അടുപ്പിലൊക്കെ വെച്ച് കരിയായിട്ടുണ്ടെങ്കിൽ അടിവശം ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ 10 മിനിറ്റ് വെച്ചിട്ട് വേഗം ക്ലീൻ ചെയ്തെടുത്താണിത്. ഇത്രയേറെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഹാർപിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ അടുക്കളയിലെ പാറ്റകൾ അല്ലെങ്കിൽ ഉറുമ്പ് പല്ല് ഇതിനെയൊക്കെ അകറ്റാനായിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ നല്ല ഒരു റീഫ്രഷിങ് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഫിനൈലൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ അടുക്കളയിലുള്ള ഈ ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടാവും. അടുക്കളയിൽ മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. കറിയൊക്കെ കഴിഞ്ഞാലും അടുക്കളയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അത്. അപ്പോൾ അതൊക്കെ പോകാനായിട്ട്, മീനൊക്കെ നന്നാക്കി കഴിയുന്ന സമയത്ത് അടുക്കളയിലുള്ള സ്മെല്ലൊക്കെ പോകാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാൽ, ഇഞ്ചിയുടെ ഒരു നീരൊഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇത് തുടയ്ക്കുന്ന സമയത്ത് ഒരുപാട് പൊടിയൊക്കെ ആവും. അപ്പോൾ ഞാനിതൊരു തുണി മുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുക്കി പിഴിഞ്ഞതിന് ശേഷം ഒന്ന് കുടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തരികളൊക്കെ നമ്മൾ തുടയ്ക്കുന്നിടത്തൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ നന്നായി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തറ അടുക്കളയിൽ സ്ലാബൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇത് വെച്ച് തുടയ്ക്കുക. ഇത് നമുക്ക് ക്ലീൻ നമ്മുടെ ബാത്റൂം സോറി ബെഡ്റൂം ഹോളൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ ടൈലുകളൊക്കെ തിളങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയാണിത്. അപ്പോൾ ഇഞ്ചിയുടെ ഒരു നമ്മൾ ഇഞ്ചിക്കുത്തൊന്നും അല്ല നമുക്ക് തോന്നുക, നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ വൃത്തിയാക്കിയാൽ മതി. ഉറുമ്പ് വരുമൊന്നുമില്ല, അതുപോലെ പാറ്റ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീനായിട്ടിരിക്കും. ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ കർപ്പൂരം വേവിക്കാറില്ലേ, സാധാരണ ഈ ദൈവങ്ങൾക്ക് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയാണ് വേവിക്കാറ്. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് വീട്ടിലുണ്ട്. ഇത് നല്ലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതാണ്. ഇത് അമ്പലങ്ങളിലൊക്കെ കത്തിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കുറച്ച് നാളൊക്കെ വീട് അടച്ചിടുമ്പോൾ ഒരുപാട് ഒരു മുഷിഞ്ഞ മണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ അകറ്റി നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ നല്ലൊരു എയർ ഫ്രെഷ്നർ, നാച്ചുറൽ എയർ ഫ്രെഷ്നറാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പൂവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് പുകച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ചീത്ത വായുവൊക്കെ പുറത്തേക്ക് പോയി നല്ലൊരു ഫ്രഷ് എയർ നിറയും. അപ്പോൾ ഇത് വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയൊക്കെ കളയാനായിട്ട് നല്ലതാണെന്ന് പറയും. നമ്മുടെ വീടിനകത്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും അതിന് ധനം ആകർഷിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ധനമൊന്നും ആകർഷിക്കില്ലെങ്കിലും വീടിനകം നിറച്ചും നല്ലൊരു ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.